ഞാൻ ചെയ്തൊരു ബ്ലൗസിൻ്റെ ബാക്ക് സൈഡാണിത്. ഇത് ഗുജറാത്തി സിന്ധി വർക്ക് ഉപയോഗിച്ചിട്ടാണ് കച്ച് വർക്കാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഈ കച്ച് വർക്ക് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് കട്ട് ചെയ്തു കഴുത്താണിത്. ഇതിൻ്റെ കഴുത്തിൻ്റെ ചുറ്റുമായിട്ട് ഒരു എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കച്ച് വർക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗുജറാത്തി സിന്ധി കച്ച് വർക്ക് എന്ന് പറഞ്ഞാൽ ആ കച്ച് വർക്ക് ഉണ്ടല്ലോ, അതാണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ ഈ തയ്ക്കാനുള്ള ഡിസൈൻ ഇതിൻ്റെ മുകളിൽ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്ക്കുക എന്നുള്ള വിധം കാണിച്ചു തരാം. ഈ ഇതിൻ്റെ മുകളിൽ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ട് കളറിലെ നൂലുകളാണ് ഉപയോഗിച്ചത്. ബ്ലാക്കും ഒന്ന് യെല്ലോ, രണ്ട് ഡോളീൻ്റെ നൂലുകളാണ്. ആദ്യം ഈ ലൈനിൻ്റെ മുകളിൽ ഇവിടെ കാണുന്ന ആദ്യ ഫസ്റ്റത്തെ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ബ്ലാക്ക് കളറുകൊണ്ട് സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം സ്റ്റെപ്പാണ് ആദ്യം ചെയ്യുന്നത്. ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. ബ്ലാക്ക് കളറിൻ്റെ നൂല് മൂന്ന് ലെയർ എടുത്തിട്ട് കോർത്തിട്ടാണ്. ഇവിടുന്ന് സ്റ്റെമ്മ് സ്റ്റാർട്ട്. ഇവിടെ ഇപ്പോൾ കുറച്ച് വിട്ട് എടുത്താന്ന് വെച്ചാൽ ഇവിടെ ഷോൾഡർ അടിക്കാൻ വേണ്ടി, അപ്പോൾ അവിടുന്ന് തയ്ക്കേണ്ട ആവശ്യമില്ല, ഇവിടുന്ന് തുടങ്ങിയാൽ മതി. സ്റ്റെമ്മ് ഒരു എല്ലാവർക്കും മിക്കവാറും ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്നവർക്ക് സ്റ്റെം സ്റ്റിച്ച് അറിയേണ്ടതായിരിക്കുക. ഈ ഫുള്ളായിട്ട് ഇതായി കഴുത്തിൻ്റെ ഈ ഇതുവരെ ചെയ്ത് ഈ എൻഡ് വരെ ചെയ്ത് കൊണ്ടുവരണം. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. കറുപ്പോണിൽ ഇതേമാതിരി സ്റ്റെം സ്റ്റിച്ച് ഈ ഫുള്ളായിട്ട് ചെയ്ത് ഇനി അടുത്തത് ഈ മഞ്ഞ കളറുള്ള നൂലുകൊണ്ട് ചെയ്യണം. മഞ്ഞ കളറിലൊന്നുകൊണ്ട് ഇതേമാതിരി തന്നെ ഈ സ്റ്റെം സ്റ്റിച്ചിൽ ഇതിനോട് അടുപ്പിച്ച് വേണം ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. ഒരു ബോർഡർ മാതിരി ഇത് തൊടീച്ച കൊണ്ട് ചെയ്യടുപ്പിച്ചിട്ട് ഈ ഫുള്ളായിട്ട് ഈ ഇതുവരെ എൻഡ് വരെ ചെയ്തെടുക്കുക. ഈ മഞ്ഞ നൂലുകൊണ്ട് ഇതേമാതിരി തയ്ച്ചെടുത്തു. അപ്പോൾ രണ്ട് ലൈനായി, ഒരു കറുപ്പുകൊണ്ട് ഒരു മഞ്ഞ, ഇനി ഒരു കറുപ്പുകൊണ്ടും കൂടെ ഒരു ലൈന് തയ്ച്ചെടുക്കുക. അത് കഴിഞ്ഞാൽ ഇവിടുത്തെ അത് കഴിഞ്ഞ് ഇനി ഇതിനോട് ചേർന്നിട്ട് ഒരു കറുപ്പുകൊണ്ടും കൂടെ ഒരു ലൈനും കൂടെ തയ്ച്ചെടുക്കുക.
സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് തയ്ക്കുന്നത് ഇവിടെ. ഇത് ഫുള്ളായിട്ട് ഈ മറ്റേ സൈഡ് വരെ തയ്ച്ചുകൊണ്ട് ഇതിലിത് ക്രോസ് ആയിട്ടുള്ളൊരു സിന്ധി സ്റ്റിച്ച്, ഇത് ബോർഡറിലാണ് കാര്യമായിട്ട് കൊടുക്കുക. ഈ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുക നോക്കാം. ആറ് സ്റ്റാൻസ് നമ്മൾ വാങ്ങുന്ന നൂലിൻ്റെ ഫുള്ളായിട്ടുള്ള ആ സ്റ്റാൻസ് എടുത്തിട്ടാണ് ഞാൻ ഇത് ഈ ബോർഡർ ചെയ്യുന്നത്. ഇതവിടെ ചെയ്ത് തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ പച്ച ഇത് വെച്ചത് എന്തിനാ വെച്ചാൽ ഫ്രെയിം ഇടാൻ പറ്റാത്തതിനെ കൊണ്ട് വെച്ചത്. ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പുറത്തേക്ക് എടുത്തത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് ഒഴിവാക്കി ഇതിൻ്റെ മുകളിൽ കൊത്തുക. ഇതങ്ങനെ കൊണ്ടുവന്ന ഇവിടെ എന്തിനാണ് കൂടെ എടുക്കുന്നത്. ഗുജറാത്തി സിന്ധി സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. അത് വരി വരിക. ഈ ബോർഡർ തയ്ക്കുന്നത് അടുത്തതിലാണ് തയ്ക്കാൻ വരിക. ഒരു ലൈന് ഒരു ആദ്യത്തെ ഈ അടിയിലത്തെ താഴത്തെ പിന്നെ തിരിച്ച് വരുമ്പോൾ തയ്ക്കുക. ഇവിടെയാണ് ഇവിടെ ഇപ്പം ഈ മേലൽ ഭാഗത്തേക്കുള്ളത് മാത്രം തയ്ച്ചെടുക്കുക. ഇതേ മാതിരി തയ്ക്കുക. ഇതേ മാതിരി ഈ റൗണ്ടിലെല്ലാം ഫുള്ളായിട്ട് ഈ ഇതുവരെ ഈ അറ്റം വരെ ഈ അറ്റം വരെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതേമാതിരി ഒരു ഭാഗം ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ ഈ രണ്ടാമത്തെ ലൈന് വേറെ തയ്ക്കുന്നു. അങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ട് തയ്ക്കുന്നു, അതുവരെ തയ്ച്ച് കൊണ്ടുവരിക. ഇതുവരെ ഞാൻ ചെയ്തെടുത്തു. ഇനി ഇവിടെ നിന്ന് ഈ തിരിച്ചിട്ട് ചെയ്യുന്നത് ഈ ഇവിടെ ഈ സ്റ്റാർട്ടിങ്ങിൽ കണ്ണ് ഇവിടെ ചെറുത്തടുത്ത് കൊത്തുക. ഇതിൻ്റെ ഈ അടിയിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, അതിൻ്റെ മേദ കൂടെ തന്നെ എടുക്കണം ഈ ഈ സ്റ്റിച്ചിൻ്റെ. എന്നിട്ട് അങ്ങനെ കണ്ടൊരു ബോക്സ് മാറി ഇവിടെ വേണം. ഇനി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കൂടെ ഈ നൂലിൻ്റെ അടിയിൽ കൂടെ വേണം അതെടുക്കണമെങ്കിൽ.
കുട്ടിയോട് അതേമാതിരി ഇത്രയും ചെയ്തുകൊണ്ടിരുന്നു. ഇതേമാതിരി ഞാൻ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കും. ഇനി വേറെ കളറ് കൊടുക്കുക, അതായത് മഞ്ഞ കളറ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ലൈൻ തുന്നിയില്ലേ, കറുപ്പ് ലൈന്, അതിനിടയിൽ മഞ്ഞ കൊടുത്ത് ആ കളറ് മഞ്ഞയാണ് കൊടുക്കുന്നത്. ഇതെങ്ങനെയാണ് കൊടുക്കാൻ നോക്കുന്നത്? ഇത് ഇവിടെ അങ്ങനെ ഗുജറാത്തി സിന്ധി സ്റ്റിച്ചാണ് എടുത്തിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ രണ്ട് കളറ് വരുന്നുണ്ട്, ഒരു മഞ്ഞയും ഒരു കറുപ്പും വരുന്നുണ്ടല്ലോ. അപ്പം ഈ മഞ്ഞേൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, പിന്നെ ഈ കറുപ്പ് ഈ അറ്റത്ത് വരുന്ന കറുപ്പിനുള്ളിൽ കൂടെയും കൂടെ സൂചി നമുക്ക് കൊണ്ടുപോകാം. അങ്ങനെ വന്ന് കുറച്ചൊരു നൂല് കഴിഞ്ഞ് വന്നിട്ട് ഇതിൻ്റെ മേലെ കൂടെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഈ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. ഈ ഇതിൻ്റെ മൂലെ കൂടെ എടുക്കുന്നത് പിന്നെ അതായി മഞ്ഞ കറുപ്പും കാണുന്നതിന് മഞ്ഞേൻ്റെ ഉള്ളിൽ കൂടെ മാത്രം എടുക്കുക, പിന്നെ ഈ കറുപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കും. വേറെ ഒരു ഉള്ളിൽ കൂടെ പോവാതെ നോക്കിയെടുക്കണം. പിന്നെ മേലക്കൂടെ എടുത്തിട്ട് വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം. ഈ ലൈന് ഫുള്ളായിട്ട് ഇങ്ങനെ കൊണ്ടുവരത് വരെ കൊണ്ടുവരാം. അതേമാതിരി ഞാൻ ഇങ്ങനെ തുന്നിയിട്ട് പിന്നെ തിരിച്ച് തുന്നി തിരിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫ്രെയിം തിരിച്ച് വെച്ച് അങ്ങനെ പിടിച്ചാൽ മതി. അങ്ങനെ പിടിക്കുക, അങ്ങനെ പിടിച്ചിട്ട് ചെയ്ത് ഈ ഇതാ ഈ മഞ്ഞതാ ഈ മഞ്ഞേൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഇവിടെ ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഈ മഞ്ഞേൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക, ഈ കറുപ്പിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക, അടി കൂടെ. ഇത് തുണീൻ്റെ മുകളിലാവരുത് കേട്ടോ, തുണീൻ്റെ മുകളിൽ സൂചി കുത്തി പോകരുത്. ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഈ ഇതുണ്ടല്ലോ, ഈ ഇവിടെ ഇതുള്ളതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഇവിടുത്തെ രണ്ട് നൂല് വരുന്നുണ്ട്, കറുപ്പും ഒരു മഞ്ഞയും വരുന്നുണ്ട്. അപ്പം ഈ മഞ്ഞേൻ്റെ അടി കൂടെ എടുക്കുക. കുറച്ച് പ്രയാസമുണ്ട് എന്നാലും മഞ്ഞേൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് മഞ്ഞേൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇവിടെ ഒരു കറുപ്പുണ്ട് അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെയും കൂടെ എടുക്കുക. അങ്ങനെ വന്നിട്ട്
ഇവിടെ ഈ മഞ്ഞേൻ്റെ കൂടെ കൂടെ ഇരിക്കും. രണ്ട് സ്റ്റിച്ച് വരുന്നുണ്ട്, ഒരു കറുപ്പും വരുന്നുണ്ട്, ഒരു മഞ്ഞയും വരുന്നുണ്ട്. ആ രണ്ട് നൂലിലുള്ള കൂടി എടുക്കുക, അല്ല നല്ല നൂലിലുള്ള കൂടി എടുക്കാൻ പാടില്ല, ഒരു മഞ്ഞേൻ്റെ ഉള്ളിൽ കൂടെ മാത്രം എടുക്കുക. പിന്നെ ഈ അറ്റത്ത് കാണുന്ന കറുപ്പിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. അങ്ങനെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൻ്റെ കൂടെ എടുക്കുക. ഉള്ളിൽ എടുത്തിട്ട് ഇവിടെ വരുന്നത്, ഇവിടെ ഇതേമാതിരി മഞ്ഞയും കറുപ്പും വരുന്നത്, എൻ്റെ മഞ്ഞേൻ്റെ ഉള്ളിൽ കൂടെ മാത്രം എടുക്കുക. തുണിയുടെ മുകളിൽ ഒരു കാരണവശാലും കുത്താൻ പാടില്ല, തുണിയുടെ മുകളിൽ കുത്താതെ നൂലിൻ്റെ മുകളിൽ കൂടെ മാത്രം എടുക്കുക. ഇവിടെ കഴിഞ്ഞു നൂലെടുക്കണം. പിന്നെ ഇവിടെ ഇതേമാതിരി മഞ്ഞയും കറുപ്പും വരും, അപ്പോൾ കറുപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഇതേമാതിരി വരും. പിന്നെ വീണ്ടും അവിടെ മഞ്ഞേൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ചെയ്യാനേ ഉള്ളൂ. ഈ മഞ്ഞേൻ്റെ ഈ കറുപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഇവിടെ ഞാൻ കുറച്ച് ചെറുതായിട്ടാണ് അടുപ്പിച്ചിട്ടാണ് ചെയ്തത്, നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നേരെ കുറച്ച് വലിയ വിട്ട് ചെയ്യുന്ന സമയത്ത് അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. എനിക്ക് തോന്നിയതാണ്, ശരിയാണോ അറിയില്ല. ഇതേമാതിരി ഉണ്ടാവും കാണാൻ. ഇതേമാതിരി ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. തൈ ഡിസൈൻ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്ത് അങ്ങനെയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇതിനിടയിലൊക്കെ ഞാനൊരു മിററ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മിററിൻ്റെ ഉള്ളിൽ ഒരു നൂലുകൊണ്ട് ഒരു ഫ്രെയിം എടുക്കണം. ഈ മിററിന് ചുറ്റും വട്ടത്തിലായിട്ടൊരു ഫ്രെയിം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കളർ ഈ സൂചി നൂല് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് ലെയറിൽ നൂലെടുത്തിട്ടുണ്ട് തയ്ക്കുന്ന വിധം. ഒരു ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ കൊടുത്ത് ക്ലോസ് ആയിട്ട് അങ്ങനെ കൊടുക്കുക. സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ച് തന്നെ കൊടുത്താൽ മതി. കുറച്ച് വിട്ടിട്ട് കൊടുത്ത് രണ്ടെണ്ണം മതി. ഇത് ഈ സൈഡിൽ കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊടുത്തിട്ട് ക്ലോസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക. ചെവി കടിക്കുന്നുണ്ട്, ചെവി കടിക്കുന്നുണ്ട്.
ഇതങ്ങനെ വന്നിരിക്കും. ഇങ്ങനെ വന്നതിൻ്റെ ശേഷം സ്റ്റാർട്ട് ചെയ്യാം. ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നു ഇവിടെ നിന്ന് ഇത് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇത് അങ്ങനെ എടുക്കാം. ഒരു സ്റ്റിച്ച് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഉണ്ടല്ലോ അത് ചെയ്താൽ മതി. അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്യുന്നു. ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ഇത് ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതേമാതിരി ഞാൻ ഫ്രെയിം ചെയ്ത് നേരത്തെ ബട്ടൺ ഹോൾ സ്റ്റിച്ചസ് ഫുള്ളായിട്ട് ചെയ്ത് ഫ്രെയിം ഇട്ടു. ഇനി അടുത്തതിന് ഈ അടുത്തത് മഞ്ഞ ചെയ്യും. മഞ്ഞ നോ ഈ മഞ്ഞ നോലുണ്ട്, ഈ മഞ്ഞ നോലുണ്ട് ചെയ്യാം. പിന്നെ ബ്ലാക്ക് അങ്ങനെ മാറി മാറിയിട്ട് വേറെ വേറെ കളറ് കൊടുത്തിട്ട് ഇത് ഫുള്ളായിട്ട് ചെയ്തുകൊണ്ട് ഇതേമാതിരി തന്നെ ഈ പിന്നെ ഫ്രെയിം ഇട്ട് ഓരോ ഇതിന് ഫ്രെയിം ഇട്ട് കൊണ്ടുവരണം. ഈ ബാക്ക് സൈഡിലെ കഴുത്തിൻ്റെ സൈഡിലെ ഫുള്ളായിട്ട് ഞാൻ മിറർ പിടിപ്പിച്ച് മിറർ പിടിച്ച് അതേമാതിരി എടുത്തു. അതേമാതിരി തന്നെ അടിഭാഗത്ത് താഴെ ഭാഗത്ത് ബ്ലൗസിൻ്റെ താഴെ ഭാഗത്ത് അതേമാതിരി ഒരു ലൈൻ ഫുള്ളായിട്ട് കൊടുത്തു. ഞാൻ അടുത്ത ഡിസൈൻ ഇത് അതിൻ്റെ മുകളിൽ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അടുത്ത ഡിസൈൻ എങ്ങനെയാണ് അതിൻ്റെ മുകളിൽ തയ്ക്കുക എന്നുള്ളത് ആ തയ്ക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം.